ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റേയ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പുതിയ വിഭവവുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10 കോഴിമുട്ട എടുക്കുക. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര, വേണ്ടത് ഒരു 4-5 ഏലക്ക. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത്. മിക്സിയുടെ ജാറെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 10 കോഴിമുട്ടയും പൊട്ടിച്ച് ഒഴിക്കുക. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 ഏലക്കായ ഈ കോഴിമുട്ടയുടെ കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ കുറച്ചിട്ടാലും മതി കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് പാത്രത്തിൽ തടവി കൊടുക്കണം. ഇവിടെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ളൊരു നെയ്യാണ് എടുത്തിട്ടുള്ളത്, പശുവിൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട്, അരച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവി പുറത്തു പോകാത്ത രീതിയിൽ നല്ലൊരു പാത്രം കൊണ്ട് അത് മൂടി വയ്ക്കാം. 30 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ മുട്ടസുറുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. ഓക്കേ.